എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൗണ്ടിനെ കുറിച്ച് ആ ചാപ്റ്റർ നമ്മൾ ആരംഭിച്ചു. എന്താണ് അപ്പോൾ ശബ്ദം? ശബ്ദം ഉണ്ടാകുന്നത് വൈബ്രേഷൻ വഴിയാണ്, കമ്പനം വഴിയാണെന്നും എന്താണ് നാച്ചുറൽ വൈബ്രേഷൻ എന്നും. നാച്ചുറൽ വൈബ്രേഷന്റെ ഭാഗമായിട്ട് നാച്ചുറൽ ഫ്രീക്വൻസി, സ്വാഭാവിക കമ്പനാവൃത്തി എന്താണെന്നും, സ്വാഭാവിക കമ്പനാവൃത്തി അല്ലെങ്കിൽ നാച്ചുറൽ വൈബ്രേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നും ഒക്കെ പരിചയപ്പെട്ടു. അതുകൂടാതെ ശബ്ദത്തിന്റെ സവിശേഷ ഗുണങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട്, പിച്ച്, ലൗഡ്നെസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു. ലൗഡ്നെസ്സിന്റെ യൂണിറ്റ്, അപ്പൊ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമാതിരി സിമ്പിൾ പെൻഡുലം പരിചയപ്പെട്ടു. ശബ്ദത്തിനെ കുറിച്ചും വൈബ്രേഷനെ കുറിച്ചും പഠിക്കാനായിട്ട് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? സിമ്പിൾ പെൻഡുലം. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്, ശബ്ദപ്രേഷണം. ശബ്ദപ്രേഷണത്തിന് ഒരു മീഡിയം, ഒരു മാധ്യമത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പരീക്ഷണമാണ് ആദ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരു ഊർജ രൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദവും അതുമാതിരി പ്രകാശവുമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരിക്കലും ഒരു മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ മീഡിയത്തിൻ്റെ സപ്പോർട്ട് ആവശ്യമില്ല. എന്നാൽ ശബ്ദം അങ്ങനെയല്ല, മാധ്യമത്തിൻ്റെ സാന്നിധ്യമില്ലാതെ അതിന് സഞ്ചരിക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പരീക്ഷണമാണ് നമുക്ക് ആദ്യമായിട്ടുള്ളത്. അതിന് ഒരു കോണിക്കൽ ഫ്ലാസ്കില് ഒരു കോർക്ക്, കോർക്ക് കൊണ്ട് അടയ്ക്കുന്നു. ആ കോർക്കിൽ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒരു ലോഹ കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ചൊരു ബെല്ല്, ഇതൊരു ബെല്ലാന്ന് വിചാരിച്ചോളൂ, ബെല്ല് നമ്മൾ അറേഞ്ച് ചെയ്തേക്കാണ്. ഇനി ആ ഫ്ലാസ്ക് അടച്ച് നമ്മൾ ഫ്ലാസ്ക് കിലുക്കി നോക്കിക്കഴിഞ്ഞാൽ, ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കേൾക്കാം? ബെല്ലിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പോ ബെല്ലിന്റെ ശബ്ദം, ബെല്ല് കോർക്കിന്റെ കോർക്കോണ്ട് കൃത്യമായിട്ട് അടച്ചേക്കാണ്, പക്ഷെ ബെല്ലിന്റെ ശബ്ദം നമുക്ക് പുറത്തേക്ക് കേൾക്കാൻ കഴിയുന്നു. അപ്പൊ ആ ശബ്ദം ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? എയർ ഉണ്ട്. എയറിൽ കൂടെ ട്രാവൽ ചെയ്ത്, ഗ്ലാസിൽ കൂടെ ട്രാവൽ ചെയ്ത് പുറത്തേക്ക് എത്തുകയാണ്. അപ്പോ സൗണ്ടിന്റെ പ്രത്യേകത, അത് സോളിഡ് ആയിട്ടുള്ള മീഡിയത്തിൽ കൂടെയും ലിക്വിഡ് ആയിട്ടുള്ള ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മീഡിയത്തിൽ കൂടെയും അതിന്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള മീഡിയത്തിൽ കൂടെയും അത് ട്രാവൽ ചെയ്യും. മൂന്ന് അവസ്ഥയിലും, ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് അവസ്ഥയിലുള്ള മാധ്യമത്തിലൂടെയും അത് സഞ്ചരിക്കും. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട്, ആ മൂന്നവസ്ഥയിലൂടെയും സഞ്ചരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് ടെക്സ്റ്റില് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ബക്കറ്റില് വെള്ളം നിറച്ചിട്ട് ആ ബക്കറ്റിലേക്ക് ഒരു സ്റ്റീൽ ടെമ്പിൾ, സ്റ്റീലിന്റെ എന്തെങ്കിലും ഒരു പാത്രം ഇടുക. അതിനുശേഷം ആ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂണോ അങ്ങനെ വല്ലതും ഇറക്കി പാത്രത്തിന്റെ ഉള്ളില്, പാത്രത്തിന്റെ മുകളില് വെള്ളത്തിൽ വെച്ചിട്ട് തട്ടി നോക്കുക. അപ്പൊ നമുക്ക് ആ ശബ്ദം പുറത്തേക്ക് വരാൻ, പുറത്തേക്ക് കേൾക്കാൻ കഴിയും. ആ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നത് ആദ്യം കുറച്ച് ഭാഗം അത് എഴുതി കൂടെ ട്രാവൽ ചെയ്തിട്ടാണ്, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടറിൽ കൂടെ ട്രാവൽ ചെയ്തിട്ടാണ്. അതുമാതിരി തന്നെ നിങ്ങളുടെ കൂട്ടുകാരനോട് ഡെസ്കിന്റെ ഒരു അറ്റത്ത് ചെവി അടച്ചു വെച്ച്, ചെവി ഡെസ്കിന്റെ മുകളിൽ പതിച്ചു വെച്ച് കിടക്കാൻ പറയാം, മറ്റേ ചെവി ഒരു കൈകൊണ്ട് പൊത്തിപ്പിടിക്കാം. അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ഏറ്റവും എതിർവശത്തിരിക്കുന്ന ആളോട് ഡെസ്കിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു ശബ്ദം, അത് ഡെസ്കിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചോ ഒരസാനോ എന്തെങ്കിലും പറയാം. ആ ഒരസുന്ന ശബ്ദം മറ്റേ അറ്റത്തുള്ള നിങ്ങളുടെ കൂട്ടുകാരന് കേൾക്കാൻ കഴിയും. ആ ശബ്ദം ട്രാവൽ ചെയ്യുന്നത് ഒരിക്കലും വായുവിലൂടെയല്ല, ആ അയാൾ കേൾക്കുന്നത് ആ ഡെസ്ക്, ഡെസ്ക് എന്ന് പറഞ്ഞാൽ വുഡൻ ഡെസ്കാണ്. ആ വുഡൻ ഡെസ്ക്, ആ ഒരു സോളിഡ് സ്റ്റേറ്റുള്ള മാധ്യമമാണ്, അതിൽ കൂടെ സഞ്ചരിച്ച് അയാൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ടെക്സ്റ്റിൽ അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ലെറ്റർ സസസിൽ അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഡെസ്ക് സോളിഡ് സ്റ്റേറ്റിൽ കൂടെ സൗണ്ട് ട്രാവൽ ചെയ്യും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരീക്ഷണം ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, അതേ ഉത്തരം തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നമ്മൾ ഇനിയിപ്പോൾ ലെറ്റർ സസസിന്റെ സമയത്ത് ഡിസ്കസ് ചെയ്യില്ല, ടെക്സ്റ്റിൽ ആ എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ എക്സ്പെരിമെന്റ് ആണ് ശരിക്കും മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു, ആദ്യം ഇതിൽ എയർ ഉണ്ട്, അങ്ങനെ നമ്മൾ ഷെയ്ക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ ശബ്ദത്തിന് ട്രാവൽ ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കലാണ്. അപ്പൊ ഇവിടെ വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇനി അപ്പൊ ആദ്യം കേട്ട ശബ്ദത്തിന്റെ ഇന്റൻസിറ്റി നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി അടുത്ത ലക്ഷ്യം, ഇതിന്റെ ഉള്ളിൽ എയർ നമുക്ക് നീക്കം ചെയ്യാൻ കഴിയണം. എയർ നീക്കം ചെയ്യാൻ കഴിയാ, നീക്കം ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഈ കോർക്കും ബെല്ലും ഈ കോർക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം
ഈ വെള്ളം നമ്മൾ ചൂടാക്കുന്നു. കോർക്ക് എടുത്ത് മാറ്റിയതിനു ശേഷം വെള്ളം കൊണിക്കൽ ഫ്ലാസ്കിലെ വെള്ളം നമ്മൾ ചൂടാക്കുന്നു. നല്ലോണം ചൂടാക്കി കഴിഞ്ഞാൽ സംഭവിക്കും, സ്റ്റീമായിട്ട് മാറും, നീരാവിയായിട്ട് മാറി ഇതിൻ്റെ ഉള്ളിൽ നീരാവി നിറയും. ഇതിൻ്റെ ഉള്ളിൽ നീരാവി നിറയുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ഉള്ളിലത്തെ എയർ, ഇതിൻ്റെ ഉള്ളിൽ നീരാവി നിറയുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലത്തെ എയർ മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ നല്ലോണം നീരാവി നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി കോർക്ക് കൊണ്ട് അടയ്ക്കുന്നു. അങ്ങനെ കോർക്ക് കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ ആരൊക്കെയുള്ളത്? വാട്ടറും പിന്നെയോ സ്റ്റീമും, കുറച്ച് വാട്ടറും പിന്നെ സ്റ്റീമും. എയർ മുഴുവൻ പുറത്തേക്ക് പോയിട്ടുണ്ടാവും, കാരണം എയറിനെ പുറത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് ആര് നിറയുന്നത്? സ്റ്റീം നിറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കോണിക്കൽ ഫ്ലാസ്കിന്റെ മുകളിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കുന്നു, എന്നിട്ട് അതിനെ തണുപ്പിക്കുന്നു. അങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ച് അതിനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സ്റ്റീം കണ്ടൻസ് ചെയ്ത് എന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും, നീരാവി തണുത്ത് ജലമായിട്ട് മാറും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ ഇത്രയും ഭാഗത്ത് എന്തുണ്ടാവില്ല? എയർ ഇല്ലാത്ത 100% അല്ലെങ്കിലും 90% എയർ ഇല്ലാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ വാക്വത്തിന്റെ എഫക്ട് അത്രയും ഏരിയയിൽ ഉണ്ടാകും ഒരു പരിധി വരെ എന്ന് പറയാം. എന്നിട്ട് നമ്മൾ വെല്ല് വീണ്ടും ഷെയ്ക്ക് ചെയ്ത് നോക്കുകയാണ്. ആ സമയത്ത് ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല, ഇനി കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വളരെ ഇന്റൻസിറ്റി തീവ്രത കുറഞ്ഞ രീതിയിലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു മാധ്യമം, ഒരു മീഡിയം ഇല്ലാതെ ഒരിക്കലും സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ കഴിയില്ല. ഇവിടെ ശൂന്യമാണ്, അത്രയും ഭാഗത്തുകൂടെ ശബ്ദം സഞ്ചരിക്കില്ല. ആ മീഡിയം ഏത് വേണച്ചാവാം അതാണ് ഓർക്കേണ്ടത്. സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാഷ്യസ് സ്റ്റേറ്റിലാവാം. എന്നാൽ ലൈറ്റിന്റെ കേസിൽ എന്തിന്റെ നിർബന്ധമില്ല? മീഡിയത്തിന്റെ പ്രസൻസ് അവിടെ നിർബന്ധമില്ല. അപ്പൊ അതാണ്, ഈ മീഡിയം ഈസ് നെസസറി ഫോർ സൗണ്ട് ടു ട്രാവൽ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ്? മാധ്യമം ആവശ്യമാണ്. അപ്പൊ ആ പരീക്ഷണം അറിഞ്ഞിരിക്കുക. അതുമായി സോളിഡ് സ്റ്റേറ്റിൽ കൂടെ സഞ്ചരിക്കാനും ലിക്വിഡ്സ് അതുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെന്റും അടുത്ത പേജിൽ പറഞ്ഞിട്ടുണ്ട്, അതും ഓർത്തു വയ്ക്കുക. അടുത്തത് ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി. അപ്പൊ നമ്മള് സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ നമ്മൾ സിമ്പിൾ അല്ല വൈബ്രേഷനെ കുറിച്ച് പഠിക്കാനായിട്ട് സിമ്പിൾ പെൻഡുലം എടുത്തു. അങ്ങനെ ഒരു സിമ്പിൾ പെൻഡുലം ആട്ടി വിട്ടു കഴിഞ്ഞാൽ അതൊരു വൈബ്രേഷൻ തന്നെയാണ്, അത് അങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലുള്ള വൈബ്രേഷൻ തന്നെയാണ്. പക്ഷെ ഒരു സിമ്പിൾ പെൻഡുലം വെറുതെ ആട്ടി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ വൈബ്രേഷന്റെ അല്ലെങ്കിൽ ആ ചലനത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതെല്ലാം കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ഇയറിന്, മനുഷ്യന്റെ ചെവിക്ക് ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി, ഒരു പ്രത്യേക റേഞ്ചിലുള്ള വൃത്തിയിലുള്ള ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. അതിനാണ് പറയുന്നത് ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി. ആ കേൾവിയുടെ അത് എത്രയാണെന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞത് 20 Hz, ഏറ്റവും കൂടിയതോ 20,000 Hz. അപ്പൊ ഈ ഓഡിബിൾ റേഞ്ച് നമുക്കറിയണം. മനുഷ്യന് ഒരു ശബ്ദം കേൾക്കണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് അതിന്റെ ഫ്രീക്വൻസി എത്രയായിരിക്കണം? 20 Hz ആയിരിക്കണം. അതായത് ഒരു സെക്കൻഡില് അത് 20 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യണം. ഇനി മാക്സിമം എത്രയാ? 20,000 Hz. അപ്പൊ ഇതിനെ അതിന്റെ ടെക്സ്റ്റ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വേറെ രീതിയിൽ ചോദിക്കും, 20 Hz and 20 kHz അങ്ങനെ എഴുതാം. കിലോ എന്ന് പറഞ്ഞാൽ 1000, അത് ഓർക്കണം. അപ്പൊ നമ്മുടെ ഓഡിബിൾ റേഞ്ച് രണ്ട് തരത്തിൽ പറയാം, 20 Hz to 20,000 Hz അല്ലെങ്കിൽ 20 Hz to 20 kHz എന്നും പറയാം. അപ്പൊ ഇതിന് താഴെയുള്ള ഒരു 10 Hz ഫ്രീക്വൻസിയുള്ള ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യന് കേൾക്കാൻ കഴിയില്ല. ഒരു 30,000 Hz ശബ്ദം മനുഷ്യന് കേൾക്കാൻ കഴിയില്ല. അപ്പൊ മനുഷ്യന് എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ? മൃഗങ്ങൾക്ക് കേൾക്കാൻ കഴിയും, ഈ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന മൃഗങ്ങളുണ്ട്. അപ്പോ അതിനാൽ തന്നെ ഈ 20 Hz താഴെ ഫ്രീക്വൻസി ലെസ് ദാൻ 20 Hz, 20 Hz ആവൃത്തി കുറഞ്ഞ ശബ്ദം ഈസ് നോൺ ആസ് എന്താ? ഇൻഫ്രാസോണിക്. ആൻഡ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 20 Hz ഓർ 20 kHz ഈസ് നോൺ ആസ് അൾട്രാസോണിക് സൗണ്ട്. അപ്പൊ 20 Hz താഴെ ആവൃത്തിയുള്ള ശബ്ദം ഇൻഫ്രാസോണിക് എന്നും 20,000 Hz മുകളിൽ ആവൃത്തിയുള്ള ശബ്ദം അൾട്രാസോണിക് എന്നും പറയുന്നു. അപ്പൊ ഈ രണ്ട് ശബ്ദങ്ങളും പലതരത്തിലുള്ള മൃഗങ്ങൾക്കും കേൾക്കാൻ കഴിയും. അതിനാലാണ് നായയെ വിളിക്കുന്ന അതിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വിസിൽ, ഗാർട്ടൻ വിസിൽ എന്ന് പറയും. ആ വിസിൽ അടിച്ചാൽ നമുക്ക് കേൾക്കില്ല, പക്ഷെ നായക്ക് കേൾക്കും. അതുമാതിരി വവ്വാലിന് രാത്രിയും സഞ്ചരിക്കാൻ കഴിയും. എന്താ കാരണം? അതിന് അത് അൾട്രാസോണിക് സൗണ്ട്
പ്രൊഡ്യൂസ് ചെയ്യും. അൾട്രാസോണിക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കൾ എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ചെന്ന് തട്ടി അത് റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ട് ചെയ്യുന്ന സൗണ്ടിനെ അത് റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്യുന്നത് കൃത്യമായിട്ട് അതിന് തന്റെ മുമ്പിലുള്ള ഒബ്സ്റ്റക്കിളിനെ അല്ലെങ്കിൽ തടസ്സത്തിനെ തിരിച്ചറിയാൻ കഴിയും. അതുമാതിരി തന്നെ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന പല വേവ്സും ഈ നമുക്ക് ഓഡിബിൾ അല്ല, പക്ഷെ മൃഗങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയും. അതിനാൽ മൃഗങ്ങൾ നമ്മളെക്കാൾ മുമ്പ് അതിനെ തിരിച്ചറിയും. അപ്പോൾ അതൊക്കെ ഓർക്കേണ്ടതാണ്. ഇനി അടുത്തത് അൾട്രാടെക്സിൽ അത് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് രണ്ട് കേസ്. ഡയഗ്നോസിസിനും അതുപോലെ ട്രീറ്റ്മെന്റിനും സാധാരണ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കും. നമ്മുടെ സ്കാനിങ് ഒക്കെ പലപ്പോഴും ഉപയോഗിച്ച് സാധാരണ നടത്തുന്ന സ്കാനിങ് ഒക്കെ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ച ഒരു ടോർച്ച് വയറിന്റെ ഉള്ളിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ പ്രകാശം വയറിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലില്ല. അതിനാൽ തന്നെ നമുക്കൊരു ടോർച്ച് ഉപയോഗിച്ച് ശരീരാവയവങ്ങളെ നിരീക്ഷിക്കാൻ സാധിക്കില്ല. നേരെ കുറച്ച് അൾട്രാസോണിക് സൗണ്ടിന്റെ പ്രത്യേകത അത് ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും. അതിനാൽ തന്നെ അത് അത് ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവയവങ്ങളിൽ തട്ടി റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ട് ചെയ്യുന്ന അൾട്രാസോണിക് സൗണ്ടിനെ നമ്മൾ റിസീവ് ചെയ്ത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചിത്രമാക്കി മാറ്റി നമുക്ക് സ്കാനിങ് നടത്താൻ പറ്റും. അതുമാതിരി ട്രീറ്റ്മെന്റിനും ചെറിയ ചെറിയ കല്ലുകൾ പൊടിക്കാനും അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റിനും നമ്മൾ എന്ത് ഉപയോഗിക്കും, അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കും. മറ്റൊന്ന് സമുദ്രത്തിന്റെ ആഴം ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടി സോണാർ എന്നുള്ള ഉപകരണം ഉപയോഗിക്കും. ആ സോണാറിൽ അൾട്രാസോണിക് സൗണ്ട് നമ്മൾ സമുദ്രത്തിലേക്ക് കടത്തിവിടുകയാണ്. അത് അടിത്തട്ടിൽ ചെന്ന് തട്ടി റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അങ്ങോട്ട് സഞ്ചരിക്കാനും ഇങ്ങോട്ട് സഞ്ചരിക്കാനും ഉള്ള സമയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ നിന്നും കടലിലെ സമുദ്രജലത്തിലെ സൗണ്ടിന്റെ വെലോസിറ്റിയും ഉപയോഗിച്ച് നമുക്ക് സമുദ്രത്തിന്റെ ഡെപ്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് ആണ് സോണാറിൽ ഉപയോഗിക്കുന്നത്. അടുത്തത് ശബ്ദമലിനീകരണമാണ്. മനുഷ്യൻ ശബ്ദമലിനീകരണത്തിന് വളരെയധികം മനുഷ്യനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മറ്റേ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുക, വെഹിക്കിൾസ് ഈ വക സംഗതികൾ ഉപയോഗിച്ച്. അപ്പോൾ ശബ്ദത്തിൽ ശബ്ദമലിനീകരണം വലിയൊരു, അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞത് പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ഈസ് ഇൻ എ മാനർ അൺഹെൽത്തി ടു ഹ്യൂമൻ ബീയിങ് ഈസ് നോയ്സ് പൊല്യൂഷൻ. അനാരോഗ്യകരമായ രീതിയിൽ ശബ്ദം ഉൽപ്പാദിപ്പിച്ചാൽ അത് എന്തായിട്ട് മാറും, ശബ്ദമലിനീകരണമായിട്ട് മാറും. അത് മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കും, പ്രത്യേകിച്ചും രോഗികൾക്കും എല്ലാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആ ചിത്രത്തിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നോയ്സ് എഫക്ട്സ് നോട്ട് ഓൺലി ഫിസിക്കൽ ഹെൽത്ത് ബട്ട് ഓൾസോ അവർ മെന്റൽ ആൻഡ് ഇമോഷണൽ ലെവൽസ്. നമ്മുടെ വൈകാരികവും മാനസികവുമായ നിലകളെ താളം തെറ്റിക്കും ശബ്ദം. അപ്പോൾ റെഡ്യൂസിങ് നോയ്സ് പൊല്യൂഷൻ, ശബ്ദമലിനീകരണം എങ്ങനെ കുറയ്ക്കാം, അതിനുള്ള മാർഗങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് തന്നെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്താ ഈ വക കാര്യങ്ങൾ എന്നുള്ള, വെഹിക്കിൾസിൽ നല്ല സൈലൻസർ ഉപയോഗിക്കുക, അപ്പോൾ എഞ്ചിൻ്റെ ശബ്ദം കുറയും. അതുമാതിരി ലൗഡ് സ്പീക്കർ, ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുക, ആവശ്യത്തിന് മാത്രം ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. കൃത്യമായിട്ട് അത് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. അതോടുകൂടി ഈ ചാപ്റ്റർ തീരുകയാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും ലെക്ടസ് അസസിലേക്ക് പോവാം. അപ്പോ ആദ്യത്തെ ചോദ്യം, ഇഫ് എ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ്സ് 48 ടൈംസ് ഇൻ 1 സെക്കൻഡ്, വാട്ട് വുഡ് ബി ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി? 480 പ്രാവശ്യം ഒരു സെക്കൻഡിൽ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യാണ്, അപ്പൊ എത്രയാണ് നാച്ചുറൽ ഫ്രീക്വൻസി? അത് തന്നെയാണ് നാച്ചുറൽ ഫ്രീക്വൻസി, 480 480 Hz എന്ന് എഴുതണം. 480 Hz എന്ന് എഴുതണം. ഇഫ് എ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ്സ് 10 times in 10 seconds, 10 സെക്കൻഡ് കൊണ്ട് 10 പ്രാവശ്യം, വാട്ട് വുഡ് ബി ഇറ്റ്സ് ഫ്രീക്വൻസി? നമുക്കറിയാം നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡ് സോറി ഫ്രീക്വൻസി എത്രയാ, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ ഇത് വരും നമ്പർ ഓഫ് ഓസിലേഷൻസ്, ടെക്സ്റ്റിൽ നമ്മൾ ഫോർമുല അടയാളപ്പെടുത്താൻ പറഞ്ഞിരുന്നു, ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഫ്രീക്വൻസി ഇസ് ഇക്വൽ ടു 10 divided by 10, which is equal to 1 Hz. അവിടെയും യൂണിറ്റ് എന്താ, ഹെർട്സ്. ഓർക്കണം. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ബോഡി? സ്വാഭാവിക കമ്പനാവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നേച്ചർ, ലെങ്ത് ഒക്കെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫ്രീക്വൻസീസ് ഓഫ് എ ഓഫ് സെർട്ടൺ ട്യൂണിംഗ് ഫോർക്സ് ആർ ഗിവൺ ബിലോ, ഫൈൻഡ് ഔട്ട് വിച്ച് അമംഗ് ദീസ് ഹാവ് ദ ഹയസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് പിച്ചസ്. അപ്പൊ ദ പിച്ച്, പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന പിച്ചും താഴ്ന്ന പിച്ചും, ഉയർന്ന ശ്രുതിയും താഴ്ന്ന ശ്രുതിയും ഉള്ള ശബ്ദം ഏതാണെന്ന് തിരിച്ചറിയാൻ പറഞ്ഞേക്കാണ്. അപ്പൊ ദ പിച്ച് ഡിപ്പെൻസ് അപ്പോൺ ദ ഫ്രീക്വൻസി. ആസ് ഫ്രീക്വൻസി ഇൻക്രീസസ്, പിച്ച് ഓൾസോ ഇൻക്രീസസ്.
ശ്രുതിയെ തീരുമാനിക്കുന്നത് എന്താണ്? ആവൃത്തിയാണ്. ആവൃത്തി കൂടിയാൽ ശ്രുതിയും കൂടും. അപ്പൊ ആവൃത്തി കൂടിയ ഫ്രീക്വൻസി കൂടിയ ഉയർന്ന പിച്ച് അപ്പൊ 512 ഹെർട്സ് ആണ്, മറ്റേ എത്രയാ 256, താഴ്ന്ന ശ്രുതി അല്ലെങ്കിൽ ലോ പിച്ച് ആണ്. ഇനി ചെൻഡ് ഓഫ് ഡോക്ടർ വോക്കൽ കോഡ്, ഇതിലെ വൈബ്രേഷൻ മെയിൻ പാർട്ട് ഏതാന്നുള്ളതാണ്. ടെക്സ്റ്റിൽ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ചെണ്ടയിലെ ഡയഫ്രം, ഫ്ലൂട്ടിലെ എയർ. വോക്കൽ കോഡ് അല്ല, ശരിക്കും ലാറിംഗ്സിലെ വോക്കൽ കോഡ്, അത് മാറി കൊടുത്തേക്കാണ്. ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഡിസൈൻ ആൻഡ് ആക്ടിവിറ്റി ടു പ്രൂവ് ദാറ്റ് സൗണ്ട് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ഈവൻ ത്രൂ സോളിഡ് സബ്സ്റ്റൻസസ്. ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ തന്നെ, ഞാൻ പറഞ്ഞു ആ ഡെസ്കിന്റെ കാര്യം, അത് ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് എഴുതാവുന്നതാണ്. സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൻ ബിലോ ആർ ട്രൂ ഓർ ഫോൾസ്. സൗണ്ട് cannot travel through vacuum. ശരിയാണ്, ഒരിക്കലും ശൂന്യതയിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല. When frequency of sound increases, pitch decreases. ആവൃത്തി, ശബ്ദത്തിന്റെ ആവൃത്തി കൂടിക്കഴിഞ്ഞാൽ ശ്രുതി, പിച്ച് കുറയുന്നു. അപ്പോ അങ്ങനെയല്ല, ആവൃത്തി കൂടിക്കഴിഞ്ഞാൽ പിച്ച് ഓൾസോ ഇൻക്രീസസ്, ശ്രുതി കൂടുന്നു. ഇനി ബാറ്റ്സ് ക്യാൻ പ്രേ, അപ്പോ നമ്മുടെ വവ്വാലുകൾക്ക് രാത്രിയിലും ഇര പിടിക്കാൻ കഴിയും. എന്താ കാരണം? അത് അൾട്രാസോണിക്, വവ്വാലുകൾക്ക് അൾട്രാസോണിക് ശബ്ദം ഉൽപാദിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ട്. ഈ ശബ്ദം തൊട്ട് മുമ്പിലുള്ള ഇരയിൽ തട്ടി പ്രതിഫലിച്ച് അതിന് അത് ആ ശബ്ദത്തിനെ അത് സ്വീകരിക്കുന്നു. അത് സ്വീകരിക്കുന്നത് വഴി ആ ഇരയുടെ അല്ലെങ്കിൽ തടസ്സത്തിന്റെ സാന്നിധ്യം അതിന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ബാറ്റ്സ് പ്രൊഡ്യൂസസ് അൾട്രാസോണിക് സൗണ്ട്. ദിസ് സൗണ്ട് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ഓൺ ദ ഒബ്സ്റ്റക്കിൾസ്. ബൈ റിസീവിംഗ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട് ദേ ക്യാൻ ഐഡന്റിഫൈ ഓർ ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ദ ഒബ്സ്റ്റക്കിൾ ഓർ പ്രേ. തടസ്സത്തിനെയോ അല്ലെങ്കിൽ ഇരയോ തിരിച്ചറിയാൻ അതിന് കഴിയുന്നു. ഹൗ ഡു ഹ്യൂമൻ ബീയിങ്സ് കോൺട്രിബ്യൂട്ട് ടു നോയ്സ് പൊല്യൂഷൻ? നമ്മൾ പറഞ്ഞു വെഹിക്കിൾസ്, ലൗഡ് സ്പീക്കേഴ്സ്, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ പരിഹരിക്കാനുള്ള മാർഗത്തിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. വിച്ച് യൂണിറ്റ് റെപ്രസെന്റ്സ് ലൗഡ്നെസ്? ഏത് യൂണിറ്റ് ആണെന്നുള്ളതാണ്. ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഡെസിബലാണ്, ഡി ബി. അപ്പോൾ അതോടെ ഈ ചാപ്റ്റർ തീരാണ്. നമുക്കിനി ഒരു ചാപ്റ്റർ കൂടിയേ ഉള്ളൂ. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഏറ്റവും അവസാനത്തെ പാഠത്തിലേക്ക് നമുക്ക് കടക്കാം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഓക്കെ.